हाय व्यूवर्स, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ ലേറ്റസ്റ്റ് എസ്എസ് അഥവാ വിലയിരുത്താം എന്നുള്ള പോർഷൻ ആണ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ബേസ്ഡ് ഓൺ ദി ഹിൻസ് ഗിവൺ ഫൈൻഡ് ഔട്ട് ദി അറ്റോമിക് നമ്പർ ആൻഡ് റൈറ്റ് ഡൗൺ ദി സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എലമെൻറ്റ്സ്. സിമ്പിൾസ് യൂസ്ഡ് ആർ നോട്ട് റിയൽ. ഇതിലെ രണ്ട് കോമ്പൗണ്ടുകൾ ഉണ്ട്, എയും ബിയും. എന്റെ പീരിയഡ് 3 ആണ്, ഗ്രൂപ്പ് 17 ആണ് എന്ന് തന്നിട്ടുണ്ട്. ബി എന്ന് പറയുന്നത് പീരിയഡ് 4, ഗ്രൂപ്പ് 6. ഇതിൽ നിന്ന് കംപ്ലീറ്റ് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ എഴുതണം. അതുപോലെ തന്നെ അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കണം. പീരിയഡ് 3 എന്ന് പറഞ്ഞാൽ അതിൽ മൂന്ന് ഷെല്ലുകളാണ് ഉള്ളത്. അതായത് വാലൻസ് ഷെല്ലിൻ്റെ നമ്പറാണ് പീരിയഡ് നമ്പറായിട്ട് വരിക. അതായത് ഹയസ്റ്റ് ഷെൽ നമ്പർ. അതുകൊണ്ട് തന്നെ എൻ്റെ പീരിയഡ് 3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് എം സബ്ഷെല്ലിലാണ് എന്ന് മനസ്സിലായി. അതുപോലെ ബീൻ്റെ പീരിയഡ് 4 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇലക്ട്രോൺ അഥവാ വാലൻസ് ഇലക്ട്രോൺ എൻ്റേഴ്സ് ഇൻ ടു എം ഷെൽ. ഇ എന്ന് പറയുന്ന കോമ്പൗണ്ടിൻ്റെ പീരിയഡ് 3 ആണ്, ഗ്രൂപ്പ് 17 ആണ്. ബി എന്ന് പറയുന്ന കോമ്പൗണ്ടിൻ്റെ പീരിയഡ് 4 ആണ്, ഗ്രൂപ്പ് 6 ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അറ്റോമിക് നമ്പർ നമുക്ക് അറിയണം. അറ്റോമിക് നമ്പർ എന്ത്, പിന്നെന്താണ് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ഗ്രൂപ്പ് 17 എന്ന് പറഞ്ഞാൽ അതിൽ വാലൻസ് ഇലക്ട്രോൺ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ എയുടെ വാലൻസ് ഇലക്ട്രോൺ എ ആണ് കേട്ടോ. എയുടെ വാലൻസ് ഇലക്ട്രോൺ എന്ന് അറിയാൻ ഗ്രൂപ്പ് മൈനസ് 10 ആണ്. അപ്പോൾ ഗ്രൂപ്പ് എത്രയാണ്, 17 മൈനസ് 10 എന്ന് പറഞ്ഞാൽ എത്ര വന്നു, 7 ആണ്. അപ്പോൾ എയുടെ വാലൻസ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് മനസ്സിലായി. പിന്നെ പീരിയഡ് 3 ആന്ന് പറഞ്ഞാൽ അതിൽ ആ ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് 3 വെച്ച് തുടങ്ങുന്ന സബ്ഷൽ, അതായത് 3s 3p 3d, ഈ പോലെയുള്ളതാണ്. അപ്പോൾ 3d നമുക്ക് പറയാൻ പറ്റില്ല, കാരണം എന്താ, ഫോറസിൻ്റെ എനർജിനേക്കാൾ കൂടുതലാണ് 3d. അതുകൊണ്ട് ഫോറസ് ഫില്ല് ചെയ്തിട്ടാണ് 3d ഫില്ല് ചെയ്യുക. 1s 2s 2p 3s 3p വരെ ഞാൻ എഴുതി. നമുക്കറിയാലോ ടോട്ടലായിട്ട് വാലൻസ് ഇലക്ട്രോൺ, അതായത് ഈ 3s 3p കൂടെ മാക്സിമം എത്രയാണ്, ടോട്ടൽ എത്ര വരുന്നത്, 7 ആണ്. അപ്പോൾ എസ്സിൽ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യുക 2 ആണ്. പിയിൽ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യുക 6 ആണെങ്കിൽ പോലും നമുക്കിവിടെ വാലൻസ് ഇലക്ട്രോൺ 7 ആണ്. അതുകൊണ്ട് 2നോട് എത്ര ആഡ് ചെയ്താലും 7 കിട്ടുക, 5 അല്ലേ, അതുകൊണ്ട് 5 ആണ് ഇവിടെ. ബാക്കി ഇത് നമുക്കറിയാലോ, പിയിൽ മാക്സിമം 6, എസ്സിൽ ടു. അതാണ് ഇതിൻ്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എ എന്ന് പറയുന്നത് 1s 2 2s 2 2p 6 3s 2 3p 5. അറ്റോമിക് നമ്പർ അത് എളുപ്പമല്ലേ, എയുടെ അറ്റോമിക് നമ്പർ കിട്ടാൻ ഇറ്റ് മേ മുകളിലുള്ള നമ്പേഴ്സ് കൂട്ടുക. 2 പ്ലസ് 2 പ്ലസ് 6 പ്ലസ് 2 പ്ലസ് 5 എത്ര വന്നു, 17. എൻ്റെ കേസിൽ ഗ്രൂപ്പ് നമ്പറും അറ്റോമിക് നമ്പറും സെയിം ആണ്, എല്ലാറ്റിൻ്റെ കേസിലും സെയിം ആയിരിക്കില്ല. ബിയുടെ പീരിയഡ് 4 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഷെല്ല് എം ആണ്, അഥവാ സബ്ഷെല്ല് 4s 4p അങ്ങനെ വരുന്നു. ഇനി ഗ്രൂപ്പ് 6 നോക്കുക. ഗ്രൂപ്പ് 6 എന്ന് പറഞ്ഞാൽ ഡി ബ്ലോക്ക് എലമെൻ്റ് ആണ്. നമുക്കറിയാം ഡി ബ്ലോക്ക് ഏത് മുതൽ ഏത് വരെയാണ്, ഗ്രൂപ്പ് 3 to 12 ആണ് ഡി ബ്ലോക്ക് എലമെൻ്റ്. അതിൻ്റെ 3 to 12 ഇടയിലുള്ള 6, അതുകൊണ്ട് ഡി ബ്ലോക്ക് എലമെൻ്റ് ആണ്. അപ്പോൾ എ ഏത് ബ്ലോക്കാന്ന് ഓർമ്മയുണ്ടോ, ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ഇൻ ടു പി സബ്ഷെൽ, ദെർഫോർ ഇസ് എ പി ബ്ലോക്ക് എലമെൻ്റ് ആണ് അല്ലേ. എ പി ബ്ലോക്ക് എലമെൻ്റ് ആയിരുന്നു എങ്കിൽ ബി എന്താണ്, ഡി ബ്ലോക്ക് എലമെൻ്റ് ആണ്. വാലൻസ് എസ് സബ്ഷെല്ലും പെനൽട്ടിമേറ്റ് ഡി സബ്ഷെല്ലിലെയും ഇലക്ട്രോണിൻ്റെ സമ്മാണ് എന്ത്, അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. അപ്പോൾ
വാലൻസ് എസ് സബ്ഷൻ എന്ന് പറയുന്ന 4s ആണ് ഇവിടെ വരിക. കാരണം പീരിയഡ് 4 അല്ലേ, അതുകൊണ്ട് നാല് ഷെല്ലുള്ളതുകൊണ്ട് 4s. അപ്പോൾ 4s-ലെയും തൊട്ട് മുന്നേ ഉള്ള ഡി സബ്ഷനിൽ, 4s-നേക്കാൾ എനർജി കുറവ് 3d-ക്ക് അല്ലേ, അതുകൊണ്ട് 3d-യിലെയും ഇലക്ട്രോൺ ആഡ് ചെയ്തിപ്പോൾ 6 ആണ്. ഇവിടെ ഗ്രൂപ്പ് 6 എന്നല്ലേ പറഞ്ഞത്, 6 ആണ്. അപ്പോൾ എസിൽ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യുക 2, ഡിയിൽ അക്കോമഡേറ്റ് ചെയ്യുക എത്രയാണ്, 10 വരെ ആവാം. പക്ഷെ ഇവിടെ ആഡ് ചെയ്താൽ 2-നോട് എത്ര ആഡ് ചെയ്താലും 6 കിട്ടുക, 4. അപ്പോൾ ഇനി നമുക്ക് റിമൈനിങ് ബാക്കി എഴുതാമല്ലോ, എത്ര വരും, 1s2 2s2 2p6 3s2 3p6 ഇങ്ങനെ എഴുതി. പക്ഷെ ഇനി നോക്കാം, നമുക്ക് അറ്റോമിക് നമ്പർ അറിയില്ലല്ലോ, അതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ എഴുതിയത്. ഈ കേസിൽ ഒരു കുഴപ്പമുണ്ട്, ഇതൊരു എക്സെപ്ഷൻ കേസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. നോക്കുക, ഡിയിൽ ഹാഫ് ഫിൽഡ് നമുക്കറിയാം, ഹാഫ് ഫിൽഡ് ഓർ കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി സബ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് മോർ സ്റ്റേബിൾ ദാൻ അതർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇപ്പോൾ ഡിയിൽ 4 പകരം നമ്മൾ എത്ര എഴുതണം, 5 ആക്കണം അല്ലേ. ഇവിടെ 5 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, 4s-ന് ഒന്ന് ഇങ്ങോട്ട് കടം കൊടുക്കണം. അപ്പോൾ ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതി. എങ്ങനെ എഴുതാം, ഇതിനെ നമ്മൾ എന്താക്കി, 1s2 2s2 2p6 3s2 3p6 3d5 4s1. ഇത് ക്രോമിയത്തിൻ്റെ 24 എന്ന് പറയുന്ന അറ്റോമിക് നമ്പറുള്ള ക്രോമിയത്തിൻ്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ എഴുതിയതിൽ നിന്ന് ഒന്ന് മാറ്റി എഴുതിയത്. പക്ഷെ ക്രോമിയം എന്ന് എഴുതരുത് ക്വസ്റ്റ്യനിൽ, ബി തന്നെ എഴുതണം. കാരണം സിമ്പിൾ റിയൽ അല്ലാന്ന് ഓൾറെഡി പറഞ്ഞില്ല. അപ്പോൾ നമുക്കറിയാമെങ്കിൽ പോലും നിങ്ങളത് തിരുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് ശരി, ഇങ്ങനെ എഴുതിയാലാണ് മാർക്ക് കിട്ടുക. ഇനി നമുക്ക് അറ്റോമിക് നമ്പർ ഓഫ് ബി എന്തായിരിക്കും, ബിയുടെ അറ്റോമിക് നമ്പർ ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം, 2+2+6+2+6+5+1. അപ്പോൾ എത്ര വന്നു, 24. എൻ്റെ ടെക്സ്റ്റ് ബുക്ക് മുൻ വർഷങ്ങളിലൊക്കെ ഉപയോഗിച്ചത് കൊണ്ടാണ് ഇതിൽ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. അതൊന്നും നോക്കണ്ട നിങ്ങൾ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് എൻ്റെ കൂടെ ചെയ്തു പോവാ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വെൻ ദി ലാസ്റ്റ് ഇലക്ട്രോൺ ഓഫ് ആൻ ആറ്റം വാസ് ഫിൽഡ് ഇൻ ദി 3d സബ്ഷൽ, ദ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വാസ് 3d8. ആൻസർ ദ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു ദിസ് ആറ്റം. കംപ്ലീറ്റ് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം, അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കണം, ബ്ലോക്ക് കണ്ടുപിടിക്കുക, പീരിയഡ് കണ്ടുപിടിക്കുക, ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുക. ഒരു ആറ്റത്തിൻ്റെ ലാസ്റ്റ് ഇലക്ട്രോൺ അഥവാ അവസാന ഇലക്ട്രോൺ 3d-യിലാണ് വരുന്നത്, അതിൽ 3d-യിൽ 8 ഉണ്ട്. ബാക്കി നമുക്ക് എഴുതാമല്ലോ, 3d 8 ആണ് ലാസ്റ്റ് എന്ന് പറഞ്ഞു. എനർജിയുടെ ഓർഡർ എങ്ങനെയാണ്, 1s ദെൻ 2s 2p 3s 3p, 4s ഫില്ല് ചെയ്ത ശേഷമാണ് 3d ഫില്ല് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എസിൽ മാക്സിമം 2, പിയിൽ മാക്സിമം 6, എസിൽ 2. ഇതാണ് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ടോപ്പിൽ എഴുതിയ നമ്പേഴ്സ് ആഡ് ചെയ്യുക. അപ്പോൾ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും, 28. ഇനി ബ്ലോക്ക്, ലാസ്റ്റ് വരുന്ന എസിലെയും തൊട്ട് മുന്നിലുള്ള ഡിയിലെയും ഇലക്ട്രോൺ ആഡ് ചെയ്യുക. എഴുതിയ ഓർഡറിൽ, ഈ എഴുതി വെച്ചതിൽ എസ് ഉണ്ട് പക്ഷേ ഡി ഇല്ല എങ്കിലാണ് എസ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ലാസ്റ്റ് എസ് ഉണ്ട്, തൊട്ട് മുന്നേ ഡി ഉണ്ടെങ്കിൽ അത് ഡി ബ്ലോക്ക് എലമെൻ്റ് ആണ്. അപ്പോൾ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഡി. ഇനി പീരിയഡ്, പീരിയഡ് നമ്പർ എന്ന് പറയുന്നത് വാലൻസ് ഷെല്ലിൻ്റെ നമ്പറാണ്. അപ്പോൾ ഇതിൽ 4s എന്ന് പറയുന്നില്ല, 4 ആണ് ഇതിൻ്റെ പീരിയഡ് എന്ന് പറയുന്നത്. ഇനി ഗ്രൂപ്പ് നമ്പർ എന്ന് പറഞ്ഞാൽ ഡി ബ്ലോക്ക് മൂലകങ്ങൾക്ക് ലാസ്റ്റിലെ അഥവാ വാലൻസ് എസ് സബ്ഷെല്ലിലെയും പെനൽട്ടിമേറ്റ് ഡി സബ്ഷെല്ലിലെയും ഇലക്ട്രോൺസിൻ്റെ സമ്മാണ്. അപ്പോൾ 8ഉം 2ഉം ആഡ് ചെയ്താൽ 10, അപ്പോൾ ഗ്രൂപ്പ് നമ്പർ 10 കിട്ടും. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ ഇവിടെയാണ് എഴുതിയിരിക്കുന്നത്.
ഇത് അതിൻ്റെ ഓപ്ഷൻസ് ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, പിക്ക് ഔട്ട് ദി റോങ് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഫ്രം ദോസ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ നിന്ന് ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പം നോക്കാം ഇതിൽ ഏതൊക്കെ ശരിയല്ലാത്തത്. നമുക്കറിയാം എസ് സബ്ഷലിൽ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ അഥവാ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. പി ആണെങ്കിൽ മാക്സിമം 6 ആണ്. ഡിയിൽ 10 ആണ്. എഫിൽ 14 ആണ്. അത് ആദ്യം മനസ്സിലാക്കി വയ്ക്കാം. എസിൽ 2, പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14. ഇത് മനസ്സിലാക്കി വെച്ച ശേഷം പിന്നെ ഞാൻ പറയാം. ഫസ്റ്റ് ഷെല്ലിൽ ഒരൊറ്റ സബ്ഷെല്ലിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. സെക്കൻഡ് ഷെല്ലിന് 2 സബ്ഷെല്ല് വരും, 2s ഉം 2p. തേർഡ് ഷെല്ലിന് 3 സബ്ഷെല്ലുകൾ, 3s 3p 3d. ഫോർത്ത് ഷെല്ലിന് 4 സബ്ഷെല്ല്, 4s 4p 4d 4f. അപ്പോൾ നോക്കാം, ഫസ്റ്റ് 1s 2 2s 2 2p 7. ഇവിടെ നോക്കൂ, പിയിൽ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുക 6 അല്ലേ. ഇവിടെ 7 എഴുതി, അപ്പോൾ അത് റോങ് അല്ലേ. അപ്പോൾ ഇത് റോങ് ആയിട്ടുള്ളതാണ്. അപ്പോൾ എ ഒരു റോങ് ആയിട്ടുള്ളതാണ് എന്ന് നമുക്ക് എഴുതാം. ആൻസറിൽ എ വരും. പിന്നെ ബി നോക്കാം, 1s 2 2s 2 2p 2. അത് കറക്റ്റുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. അറ്റോമിക് നമ്പർ 6 എന്നുള്ള ഒരു എലമെൻറ്റിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് അത്. അപ്പം അതിൽ കുഴപ്പമൊന്നുമില്ല, ശരിയാണ്. ഇനി തെറ്റായത് നോക്കണം. അടുത്തത് സി എന്ന് പറയുന്നത് 1s 2 2s 2 2p 5, 3s 1. അത് റോങ് ആണ്. കാരണം എന്താ, ഈ പിയിൽ മാക്സിമം എത്ര വരും, 6 വരും. എന്നിട്ട് ഈ 3s ലേക്ക് പോവുള്ളൂ. ഇവിടെ നമ്മൾ തെറ്റിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ സി വരും, എ വരും, സി വരും. പിന്നെ അപ്പോൾ നിങ്ങളിതിനെ തിരിച്ച് എഴുതാന്ന്, എങ്ങനെയെങ്കിലും കറക്റ്റ് ചെയ്യാമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് എഴുതണം? ഫസ്റ്റ് എ എന്നുള്ളതിനെ കറക്റ്റ് ചെയ്യുമ്പോൾ 1s 2 2s 2 2p 6, 3s 1 വരും. സീനെ കറക്റ്റ് ചെയ്യുമ്പോൾ 1s 2 2s 2 2p 6 എന്ന് വരും. ഈ ഒരെണ്ണം ഇതിലേക്കുള്ളതാണ്. 3s ഇല്ല, 3s 0 ആണ് ഈ കേസിൽ. ഇനി ഡി എന്ന് പറയുന്നത് 1s 2 2s 2 2p 6, 3s 2 3p 6, 3d 2 4s 1. അത് റോങ് ആണ്. എസിൽ 2 ഫില്ല് ചെയ്ത ശേഷമേ ഡിയിലേക്ക് പോകുള്ളൂ. എസിൽ 2 വരണം. അപ്പോൾ ഇത് റോങ് ആയിട്ടുള്ള ഒരെണ്ണമാണ്. അപ്പോൾ ഡി റോങ് ആണ് അല്ലേ. അപ്പോൾ ഇതിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാം? 1s 2 2s 2 2p 6, 3s 2 3p 6, 3d 1 4s 2. ഇ എന്ന് പറയുന്നത് 1s 2 2s 2 2p 6, 3s 2 3p 6, എസിൽ 2 ഉണ്ട്, ഡിയിൽ 2. ഇത് കറക്റ്റാണ്. 22 എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ ഉള്ള ഒരു എലമെൻറ്റിൻ്റെയാണ്. അപ്പോൾ ആൻസർ റോങ് ആയിട്ടുള്ളത് ഏതൊക്കെ പിക്ക് ഔട്ട് ചെയ്യാന്നാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ എയും സിയും ഡിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ എലമെൻറ്റ് എക്സ് ഇൻ ഗ്രൂപ്പ് 17 ഹാസ് 3 ഷെൽസ് ഇഫ് സോ എന്ന് പറഞ്ഞിട്ട് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ഗ്രൂപ്പ് നമ്പർ 17 ആയ എക്സ് എന്ന മൂലകത്തിന് 3 ഷെല്ലുകളുണ്ട് എങ്കിൽ, ഫസ്റ്റ് റൈറ്റ് ദ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതിൻ്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. നെക്സ്റ്റ് റൈറ്റ് ദി പീരിയഡ് നമ്പർ, പീരിയഡ് നമ്പർ എത്രയാണ്. വാട്ട് വിൽ ബി ദ കെമിക്കൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ഫോംഡ് ഇഫ് ദ എലമെൻറ്റ് എക്സ് റിയാക്ട് വിത്ത് വൈ ഓഫ് തേർഡ് പീരിയഡ് വിച്ച് കണ്ടെയ്ൻ 1 ഇലക്ട്രോൺ ഇൻ ദി പി സബ്ഷെൽ. അതായത് പി സബ്ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉള്ള 3rd പീരിയഡിലെ വൈ എന്ന മൂലകത്തിൻ്റെ ആറ്റവുമായി എക്സ് കൂടി ചേർന്നാൽ ഉണ്ടാകുന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രം എഴുതുക. ഇപ്പോൾ വൈയുമായിട്ട് റിയാക്ട് ചെയ്താൽ വൈൻ്റെ പീരിയഡ് 3 ആണെന്ന് പറഞ്ഞു, പിയിൽ ഒരു ഇലക്ട്രോൺ ആണുള്ളതെന്നും പറഞ്ഞു വൈൻ്റെ. അങ്ങനെയാണെങ്കിൽ നോക്കാം, അപ്പോൾ എക്സിൻ്റെ ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? 17. എക്സിൻ്റെ ഗ്രൂപ്പ് നമ്പർ 17. ഇതുപോലൊരു കോമ്പൗണ്ട് നമ്മൾ ഓൾറെഡി ചെയ്തല്ലോ. ഇനി 3 ഷെല്ലുണ്ടെന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 3s 3p 3d എഴുതണ്ട, കാരണം 3d ഫില്ല് ചെയ്യണമെങ്കിൽ 4s ഉം കൂടി വരണം. അപ്പോൾ ഇതിൽ മാക്സിമം 17 - 10, ഈ കോമ്പൗണ്ട് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെയ്തതാണ്. അപ്പോൾ 17 - 10 എന്ന് പറഞ്ഞാൽ 7 ആണ്. അപ്പോൾ 2 + 5 ആണ് 7. അപ്പോൾ എന്ത് വന്നു?
1s2, 2s2, 2p6, 3s2, 3p5. ഇതാണ് ഇതിന്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് x ടാ x ന്റെ ആണ് ഇനി പീരിയഡ് നമ്പർ നമുക്കറിയാലോ മൂന്ന് ഷെൽ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഹൈയസ്റ്റ് ഷെൽ നമ്പർ ഇതിൽ ഏതാ നോക്കാം 1, 2, 3 ഇതിൽ ഏതാ ഹയസ്റ്റ് ഷെൽ നമ്പർ 3 അഥവാ വാലൻസ് ഷെൽ തന്നെയാണ് ഇതിലെ ഹയസ്റ്റ് ഷെൽ നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പീരിയഡ് എന്ന് പറയുന്നത് എന്തായി ഇത് എ എന്ന് പറയുന്നതിൻ്റെ ആൻസറാണ് ഇത് ബി എന്ന് പറയുന്നതിൻ്റെ ആൻസർ പീരിയഡ് 3 ആണെന്ന് മനസ്സിലായി ഇനി വാട്ട് വിൽ ബി ദി കെമിക്കൽ ഫോർമുല അപ്പോൾ ആദ്യം എഴുതേണ്ടത് വൈ ഇവിടെ ഉണ്ടല്ലോ വൈയിന് എന്തൊക്കെ ഹിൻഡ് തന്നിട്ടുണ്ട് തേർഡ് പീരിയഡിൽ അപ്പോൾ 3s 3p എന്നുള്ളിടത്ത് പിയിൽ ഒരു ഇലക്ട്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ വിച്ച് കണ്ടെയ്ൻസ് 1 ഇലക്ട്രോൺ ഇത് പി സബ്ഷൽ പിയിൽ 1 ആണ് എസില് 2 അപ്പോൾ ബാക്കി എഴുതാലോ 1s2 2s2 2p6 ഇതാണ് അതിൻ്റെ വൈയിൻ്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഇത് ഇതിൻ്റെ എസ് ഇൻ എക്സ് എന്ന് പറയുന്ന കോമ്പൗണ്ടിൻ്റെ വാലൻസ് എത്രയാണെന്ന് നോക്കുക വാലൻസ് ഷെല്ലിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 7 ആണ് ഒക്ടെറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഇനി അതിന് 1 ഇലക്ട്രോണ് വേണം അല്ലേ അപ്പോൾ ആ ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യുന്നതിൻ്റെ എണ്ണമാണ് എന്ത് വാലൻസി എന്ന് പറയാം അപ്പോൾ എക്സിൻ്റെ വാലൻസി നമുക്ക് മനസ്സിലായി എന്താണ് 8 മൈനസ് വാലൻസ് ഇലക്ട്രോൺ 7 അപ്പോൾ എന്തോ 8 മൈനസ് 7 എന്ന് പറയുന്നത് 1 ആണെന്ന് മനസ്സിലായി വൈൻ്റെ വാലൻസി എന്ന് പറയുന്നത് ഇതിൽ വാലൻസ് ഇലക്ട്രോൺ 3 അല്ലേ അത് 4 അല്ലെങ്കിൽ 4 ബിലോ 4 വരെ അതോ ബീനെ 4 താഴെ 4 അല്ലെങ്കിൽ ബിലോ 4 ആണെങ്കിൽ നമുക്ക് ആ നമ്പർ തന്നെയാണ് അതിൻ്റെ വാലൻസി വരിക അപ്പോൾ ഇവിടെ 2+1 എത്ര വന്നു തേർഡ് ഷെല്ലിൽ 2+1 എന്ന് പറയുന്നത് എത്ര വന്നു 3 ആണ് അപ്പോൾ 3 എന്ന് പറഞ്ഞാൽ 4 താഴെയല്ലേ അതുകൊണ്ട് വാലൻസ് 3 ഇനി നോക്കുക ഈ ഫസ്റ്റ് എലമെൻ്റ് എക്സ് എന്ന് പറയുന്നത് ഇലക്ട്രോണ് 1 ആക്സെപ്റ്റ് ചെയ്യണം അഥവാ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് -1 ആണ് അഥവാ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് -1 ആണ് ഇതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് +3 ആണ് അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഇലക്ട്രോ നെഗറ്റീവ് ആണ് ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന അട്രാക്റ്റ് ചെയ്യാൻ കഴിവുള്ളവരാണ് അല്ലേ ഇലക്ട്രോ നെഗറ്റീവ് ഇൻ നേച്ചറാണ് വൈ എന്ന് പറയുന്നത് പ്ലസ് അഥവാ വിട്ടുകൊടുക്കുന്നതുകൊണ്ട് എന്താണ് ഇലക്ട്രോണിനെ വേണ്ട അതിനെ അല്ലേ അപ്പോൾ പോസിറ്റീവ് ആവാനാണ് ഇഷ്ടം അഥവാ ഇലക്ട്രോ പോസിറ്റീവ് ഇൻ നേച്ചറാണ് ഇനി കോമ്പൗണ്ട് എഴുതാം നമുക്ക് ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള എലമെൻറ്റിൻ്റെ സിമ്പലാണ് ഫസ്റ്റ് എഴുതേണ്ടത് അപ്പോൾ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ളത് വൈ അല്ലേ അല്ലാതെ എക്സ് വൈ എന്ന് എഴുതരുത് വൈ എന്ന് എഴുതാം ദെൻ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ് എക്സ് അടുത്തടുത്ത് എഴുതാം ഇനി എക്സിൻ്റെ വാലൻസി നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവല്ലോ അത് വൈയിൻ്റെ താഴെ എഴുതാം വൈയിൻ്റെ വാലൻസി എക്സിൻ്റെ താഴെ എഴുതാം അപ്പോൾ വൈൻ്റെ വാലൻസി എത്രയാണ് കിട്ടിയത് 3 അത് എക്സിൻ്റെ താഴെ എഴുതുക എക്സിൻ്റെ വാലൻസി എത്ര കിട്ടിയത് 1 അത് വൈൻ്റെ താഴെ എഴുതുക ഇനി 1 ആണെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഇതെന്തായി വൈ എക്സ് 3 ഇതാണ് കെമിക്കൽ ഫോർമുല നെക്സ്റ്റ് 5th ക്വസ്റ്റ്യനിലേക്ക് കടക്കാം 5th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദി എലമെൻറ്റ് CU വിത്ത് അറ്റോമിക് നമ്പർ 29 അണ്ടർഗോ കെമിക്കൽ റിയാക്ഷൻ to form an ion with oxidation number +2 adile 3 questions aanu ullathu write down the subshell electronic configuration of this ion ion inde subshell electron vinyasa ezhuthuka can this element show a variable valency y ee moolaga vyathastha oxygen avastha kaanikkan saadhyathayundo undengil endukondu ennaanu question
അടുത്തത് റൈറ്റ് ഡൗൺ ദി കെമിക്കൽ ഫോർമുല ഓഫ് വൺ കോമ്പൗണ്ട് ഫോംഡ് വിൻ ദിസ് എലമെൻറ്റ് റിയാക്ട് വിത്ത് ക്ലോറിൻ. ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ 17 തന്നിട്ടുണ്ട്. അതായത് ആറ്റോമിക് നമ്പർ 17 ആയ ക്ലോറിനുമായി ഈ എലമെൻ്റ് അതോ കോപ്പർ റിയാക്ട് ചെയ്താലുണ്ടാകുന്ന കോമ്പൗണ്ടിൻ്റെ കെമിക്കൽ ഫോമുല. നമ്മൾ തൊട്ട് മുന്നേ കെമിക്കൽ ഫോമുല എക്സ് വൈ വെച്ചിട്ട് ചെയ്തില്ല, അതേപോലെ തന്നെ. അപ്പോൾ അറ്റോമിക് നമ്പർ 29 ഉള്ള കോപ്പറിൻ്റെ +2 ആയിട്ടുള്ള അയോണിൻ്റെ ഇലക്ട്രോൺ വിന്യാസം ആദ്യം എഴുതണം. 29 അല്ലേ, ഇപ്പം എങ്ങനെ വരും? 1s2 ഒന്ന് നോക്കണം, കോപ്പർ എക്സെപ്ഷൻ കേസാണേ. 1s2, 2s2, 2p6, 3s2, 3p6, 3d എവിടെ നിൽക്കട്ടെ, 4s ഫില്ല് ചെയ്യും. അതിൽ 4s2, 3d, 9 ആണ് വരുന്നത്, പക്ഷേ എക്സെപ്ഷൻ കേസ് ആയതുകൊണ്ട് 4s1, 3d, 10. ഇതാണ് കോപ്പറിൻ്റെ ഇലക്ട്രോൺ. ക്വസ്റ്റ്യൻ ഇതാണ്, എ എന്ന് പറയുന്നത് +2 അഥവാ 2 എണ്ണം കുറയ്ക്കുക. പ്ലസ് എന്ന് പറഞ്ഞാൽ ഡൊണേറ്റ് ചെയ്യുമ്പോഴാണ് പോസിറ്റീവ് ചാർജ് കിട്ടുക. അപ്പോൾ ഇതിൽ നിന്ന് 2 എണ്ണം കുറയ്ക്കണം. ഫസ്റ്റ് കുറയ്ക്കുമ്പോൾ ഡിയിൽ നിന്നല്ല കുറയ്ക്കേണ്ടത്, വാലൻസ് ഷെല്ല് അഥവാ ഹയസ്റ്റ് നമ്പർ ഇതിലേത് 4 അല്ലേ, അത് വെച്ചിട്ടുള്ള ഇല്ല എന്നാണ് കുറയ്ക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിന്നുള്ള വാലൻസ് ഷെല്ലായിട്ടുള്ള 4s4 സബ്ഷെല്ല് അഥവാ 4s ൽ നിന്ന് കുറയ്ക്കുക 1. ബാക്കിയുള്ള 1 എണ്ണം, 2 എണ്ണം കുറയ്ക്കണം എന്നല്ലേ പറഞ്ഞത്, ബാക്കിയുള്ള 1 എണ്ണമാണ് ഡി എന്ന് കുറയ്ക്കേണ്ടത്. അല്ലാതെ 2 എണ്ണം കൊണ്ടുപോയിട്ട് ഇതിൽ നിന്ന് കുറച്ച് ഇവിടെ ഇട്ട് എന്ന് എഴുതിയിട്ട് 4s1 എഴുതിയാൽ തെറ്റാവും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ CU പിന്നെ എന്തെഴുതണം, 2 എണ്ണം വിടും. +2 എന്ന് എഴുതരുത്, +2 ആണ് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അയോണായിട്ട് മാറുമ്പോൾ അത് റിവേഴ്സ് ആയിട്ട് എഴുതണം, 2+, അതാണ് അയോൺ. CU2+ അയോൺ, അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2, 2s2, 2p6, 3s2, 3p6 വരെ നിങ്ങൾ അവിടെ എഴുതുക. ഇനി 3d ഫോറസും അങ്ങനെ തന്നെ നിർത്തുക, ഇലക്ട്രോൺ എഴുതാൻ നിൽക്കട്ടെ. 2 എണ്ണം കുറയ്ക്കണം എന്നല്ലേ പറഞ്ഞു, 2+, അതായത് 2 ആളെ ഡൊണേറ്റ് ചെയ്തു, 2 ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്തു. ഫസ്റ്റ് ഇലക്ട്രോൺ എസിൽ നിന്നാണ് പോവുക, അപ്പോൾ എസിൽ നിന്ന് എന്തായി മാറി, 0 ആയി മാറി. പിന്നെയുള്ള ഇലക്ട്രോൺ പോവുക ഡിയിൽ നിന്നാണ്, അപ്പോൾ അതെന്തായി, 10 എന്ന് 1 പോയാൽ 9, 9. ഇനി എസ് 0 എന്ന് പറഞ്ഞാൽ ഒരു സാധനം 0 എന്ന് പറഞ്ഞാൽ അത് എഴുതണ്ടല്ലോ അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 1s2, 2s2, 2p6, 3s2, 3p6, 3d, 9. ഇങ്ങനെയാണ് അതിൻ്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. ഇനി ഈ കോപ്പർ എന്ന് പറയുന്ന എലമെൻ്റ് വെറൈറ്റി ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും, എന്തുകൊണ്ടാ, അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി വാലൻസ് ഷെൽ ആൻഡ് ആൾസോ ഫ്രം ദി പെനൾട്ടിമേറ്റ് ഡി സബ്ഷെൽസ് ആൾസോ ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. ലാസ്റ്റത്തെ എസ് സബ്ഷെൽ വാലൻസ് ഷെല്ലായിട്ടുള്ള എസിൽ നിന്ന് കൂടാതെ തൊട്ട് മുൻപുള്ള ഡിയിലെ ഇലക്ട്രോൺ കൂടി രാസപ്രവർത്തനങ്ങളിൽ അനുയോജ്യമായ ഘട്ടത്തിൽ പങ്കെടുക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ മൂലകം വെറൈറ്റി ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും, എസ്. അപ്പോൾ ബി എന്ന് പറയുന്നത് എസ് അല്ലേ. റീസൺ നിങ്ങൾ എഴുതുക, പേജ് നമ്പർ 26 കേട്ടോ, ഒരു ബോക്സ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 26. ഇനി സി എന്ന് പറയുന്നത് ക്ലോറിനുമായി കമ്പൈൻ ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ കോമ്പൗണ്ട് എന്നല്ലേ ചോദിച്ചത്. അപ്പോൾ ക്ലോറിൻ എന്ന് പറഞ്ഞാൽ 17 ആണ്. അപ്പോൾ 1s2, 2s2, 2p6, 3s2, 3p5 ആണ്. ഇതിൻ്റെ നമ്പർ ഓഫ് വാലൻസി ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 7 ആണ്, അതുകൊണ്ട് വാലൻസി 1 ആണ് അല്ലേ. ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഇനി 1 എണ്ണം കൂടി വേണം, അതുകൊണ്ട് തന്നെ എത്രയാണ്, വാലൻസി 1 ആയിട്ട് വരും. അപ്പോൾ ഇത് ഇലക്ട്രോ നെഗറ്റീവ് ഇൻ നേച്ചർ ആണ് അല്ലേ, വാലൻസി എന്ന് പറയുന്നത് 1 ആണ്.
ഇലക്ട്രോ നെഗറ്റീവ് നേച്ചറാണ് അഥവാ അത് ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇലക്ട്രോ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞത്. കോപ്പറുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്തുണ്ടാവും എന്നുള്ളത് അല്ലേ. അപ്പോൾ കോപ്പറിൻ്റെ ഓൾറെഡി പറഞ്ഞു പ്ലസ് ടു ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഈ കേസിൽ വാലൻസി ടു ആണ്. അപ്പോൾ കോപ്പറിൻ്റെ വാലൻസി എന്ന് പറയുന്നത് എത്രയാണ്? പ്ലസ് ടു ആണ്. ഈ കേസിൽ എപ്പോഴും പ്ലസ് ടു ആവണമെന്നില്ല, വെറൈറ്റി ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഫസ്റ്റ് തന്നെ ഇവിടെ രണ്ട് പ്ലസ് അയോണിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിവിടെ എന്ത് എഴുതിയത്, വാലൻസി രണ്ടാണ് എന്ന് എഴുതിയത്. അഥവാ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പ്ലസ് ടു, അതുകൊണ്ട് വാലൻസി എന്ന് പറയുന്നത് പ്ലസ് ടു അഥവാ ടു. അപ്പോൾ ടു ആണ് വാലൻസി, ടു ആണ്. അപ്പോൾ ഇത് ഇലക്ട്രോ എന്താണ്, ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇലക്ട്രോ പോസിറ്റീവ് നേച്ചറാണ്. അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള കോപ്പർ നിങ്ങൾ ആദ്യം എഴുതുക, ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ക്ലോറിൻ്റെ സിമ്പൽ പിന്നെ എഴുതുക. ക്ലോറിൻ്റെ വാലൻസി വൺ ആണ്, അത് കോപ്പറിൻ്റെ താഴെ എഴുതുക. കോപ്പറിൻ്റെ വാലൻസി ടു ആണ്, അത് ക്ലോറിൻ്റെ താഴെ എഴുതുക. വൺ ഉള്ളത് റെപ്രസെൻ്റ് ചെയ്യണ്ട, എന്ത് വന്നു, സി യു സി എൽ ടു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സർട്ടൻ സബ്ഷെൽസ് ആർ ഗിവൺ ബിലോ, ടു എസ് ടു ഡി, ത്രീ എഫ് ത്രീ ഡി, ഫൈവ് എസ് ത്രീ പി. അതായത് ആറ്റത്തിലെ ചില സബ്ഷെല്ലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ സാധ്യമല്ലാത്ത സബ്ഷെൽ എഴുതുക കേട്ടോ. വിച്ച് ആർ ദ സബ്ഷെൽസ് ദാറ്റ് ആർ നോട്ട് പോസിബിൾ. അതിൽ ബി എന്ന് പറഞ്ഞാൽ ഗിവ് റീസൺ. ഇപ്പം നോക്കുക, ടു എസ് എന്ന് പറഞ്ഞാൽ പോസിബിൾ ആണ് അല്ലേ. സെക്കൻഡ് ഷെല്ലിന് മാക്സിമം ടു സബ്ഷെല്ലുകളാണ് ഉണ്ടാവുക, ടു എസ് ടു ഡി. അപ്പോൾ നമുക്ക് കെ എൽ എം എന്ന് പറഞ്ഞാൽ ഇതിന് എസ് ഉണ്ടാവും, ഇതിന് എസ്സും പിയും ഉണ്ടാവും, എസ്സും പിയും ഡിയും ഉണ്ടാവും, എമ്മിന് എന്നിന് എസ്സും പിയും ഡിയും എഫും ഉണ്ടാവും. ഇത് വണ്ണ് വെച്ചിട്ടാണ് എഴുതുക. ഇതൊക്കെ ടു, ഇത് ഒന്നാമത്തെയാണ്, ഇത് രണ്ടാമത്തെയാണ്, ഇത് മൂന്നാമത്തെയാണ്, നാലാമത്തെയാണ്. അപ്പോൾ ടു എസ് ടു പി, ഇത് ത്രീ എസ് ത്രീ പി ത്രീ ഡി, ഫോർ എസ് ഫോർ പി ഫോർ ഡി ഫോർ എഫ്. അപ്പോൾ ടു എസ് പോസിബിൾ ആണോ? ശരിയാണ് അല്ലേ. അപ്പോൾ ടു എസ് അല്ല, ടു ഡി പറ്റുമോ? ഇല്ല അല്ലേ. അപ്പോൾ പോസിബിൾ അല്ലാത്തത് ടു ഡി പോസിബിൾ അല്ല. ത്രീ എഫ്, ത്രീ വെച്ചിട്ട് ഡി വരെ വരുള്ളൂ, പോസിബിൾ അല്ലാത്ത ത്രീ എഫ്. ഇനി ത്രീ ഡി, ത്രീ ഡി പറ്റും. ഫൈവ് എസ്, അതുപോലെ ഫൈവ് എസ് പറ്റും കേട്ടോ ഇനി അങ്ങോട്ട് ഉള്ള ഷെല്ലുകളിൽ. പിന്നെ ത്രീ പി, ത്രീ പിയും പറ്റും. അപ്പോൾ പോസിബിൾ അല്ലാത്തത് ഏതാണ്? ടു ഡിയും ത്രീ എഫും. ഇനി ബി, ഗിവ് റീസൺ. എന്താണ്? സെക്കൻഡ് ഷെൽ ഹാസ് ഓൺലി ടു സബ്ഷെൽസ്, ദേ ആർ ടു പി ആൻഡ് ടു എസ് അല്ലേ. അപ്പോൾ ടു ഡി പോസിബിൾ അല്ല. ആൻഡ് തേർഡ് ഷെൽ ഹാസ് ത്രീ സബ്ഷെൽസ്, ദേ ആർ ത്രീ എസ് ത്രീ പി ആൻഡ് ത്രീ ഡി നോട്ട് ത്രീ എഫ്. ഇതാണ് ഇതിൻ്റെ ആൻസർ വരിക കേട്ടോ. സെക്കൻഡ് ഷെല്ലിന് എന്താണ്, ഹാസ് ഓൺലി ടു സബ്ഷെൽസ്, ടു എസ് ആൻഡ് ടു പി നോട്ട് ടു ഡി. സിമിലർലി തേർഡ് ഷെൽ ഹാസ് ത്രീ സബ്ഷൽ, ത്രീ എസ് ത്രീ പി ആൻഡ് ത്രീ ഡി നോട്ട് ത്രീ എഫ്. അതാണ് ബീൻ്റെ ആൻസർ വരിക. ഇത്രയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ വിലയിരുത്താം എന്നുള്ളതിൽ പഠിക്കാനുള്ളത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തുടർന്ന് ബെൽ ബട്ടണും കൂടി അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.